അപ്പൊ നമ്മുടെ ആളെ കിട്ടിട്ടോ. ഇതാ ഇതിനുള്ളിൽ ഉണ്ട് ആള്. ഇല്ല എത്തു കാട്ടില്ല, അതാ അത്രേ ഉള്ളു. ആ ഒരു കുഴപ്പമില്ല, അവിടെ നിന്നോ, അവിടെ നിന്നോട്ട്, അവിടെ നിന്നോട്ട്. ഇല്ല അടക്കം. ഒരാള് വരുന്നുണ്ട് കേട്ടോ, അയാളെ കാത്തു നിൽക്കാണ്. അയാൾ വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, കൊറിയർ ആയിട്ടാണ് വരുന്നത്. ജീവനുള്ള ഒരാളെ കൊറിയറിൽ കൊണ്ടുവന്ന് എങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആളെ കിട്ടിട്ടോ. ഇതാ ഇതിനുള്ളിൽ ഉണ്ട് ആള്. അപ്പം വണ്ടി പോയി, അതാണ് പെരസിനെ കൊണ്ടുവരുന്ന വണ്ടി കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടിയിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പെട്ടെന്ന് പോവാണ്. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ചെറുതായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ദിവസം ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നതാണ്, കാരണം സ്ഥലം മാറി, എല്ലാം മാറിയതല്ലേ. അതുകൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടാക്കും, വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാക്കും. നമ്മൾ പുതിയ കേജിലേക്കൊക്കെ ഇടുമ്പോൾ ഏതായാലും നമ്മൾ നേരെ പെട്ടെന്ന് തന്നെ സ്പീഡായിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഇനി ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഉണ്ടാവും നമ്മൾ വീട്ടിൽ നേരെ പോട്ടോ. ആള് സൗണ്ട് ഉണ്ടാക്കലൊക്കെ നിർത്തിയാണ് കേട്ടോ, സൗണ്ട് ഒന്നും ഇല്ല. അപ്പോൾ അതിലുണ്ട് എന്താ, ചെറിയൊരു ഫുഡ് വെച്ച് കൊടുത്തിന് കേട്ടോ അവർ. ആ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആണിപ്പോൾ ഏകദേശം പോകുന്നിട്ട് രണ്ട് മണിക്കൂറല്ല 3 മണിക്കൂറായിട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല, ചെറിയ സംഭവമാണ്. അതേപോലെ തന്നെ ഇത് ഇതിൽ തന്നെ നല്ല എന്താ വായുവൊക്കെ കിടക്കുന്ന രീതിയിലുള്ളൊരു ബോക്സ് തന്നെയാണ്. പിന്നെ ഫുഡും ഉണ്ട്, കുഴപ്പമില്ല. നല്ല രീതിയിൽ ഒരു ക്ലോത്തൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് കാണാം. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, സൗണ്ടൊന്നുമില്ല. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വിടുകയാണ് കേട്ടോ. നമ്മൾ അതിനൊരു കേജും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ ഫുള്ള് ചളിയാണ്, നോക്കണ്ട. ഇങ്ങനൊരു 2 അടി വലുപ്പത്തിലുള്ളൊരു കേജ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കേജ്, 2 അടി വലുപ്പത്തിലുള്ളൊരു കേജാണ്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അവർ എന്താ മുടിയിൽ കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാടോ ഇത്രയേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വലിയ വലുപ്പമൊന്നും ഇല്ല കേട്ടോ. ഇത്ര വലുപ്പേ ഉള്ളൂ കേട്ടോ. ഇത് 2 ദിവസം അതേമാതിരി നമ്മളെ സ്ഥലമൊക്കെ മാറിയോണ്ട് ഭയങ്കര പ്രശ്നമായി കാരണം. അതേമാതിരി വന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതേപോലെ വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിൽ വെച്ച് കൊടുത്താൽ അതിൻ്റെ കൂടുതൽ ഉണ്ടാക്കി വരട്ടി. അതൊന്ന് പറഞ്ഞ് തീർക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത് ഇന്ന് ഒരിക്കലും ഇതിൽ വീഡിയോ നടക്കൂല കേട്ടോ, കാരണം അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നാളെ ബാക്കി കാര്യങ്ങൾ കാണാം. എന്താണ് കേജ് വാങ്ങിയിട്ടുണ്ട്, അതേപോലത്തെ കൂട് വാങ്ങിയിട്ടുണ്ട്, 2 അടി വലുപ്പത്തിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊക്കെ വലുതാവും, ഇത് ഇത്രയ്ക്ക് വലുപ്പമാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് വലുപ്പം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ കൂട് വാങ്ങി, 2 അടി വലുപ്പമുള്ള ഒരു കൂട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് കൂടുതലായിട്ട് സാധനങ്ങളൊന്നും വേണ്ട, ഫുഡൊന്നും വേണ്ട. ഇനി ഇതിനിപ്പോൾ വെച്ചോളൂ. ഓക്കെ, അപ്പൊ എനിക്ക് നാളെ കാണാം ബാക്കി കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഇടയിലേക്ക് ഒരാൾ കൂടി വന്നിക്കണത് അവിടെ. ഇവിടെ പോയോ പോയോ? ആ അതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ഇവി ഉണ്ട്, കുക്കും ഉണ്ട് അല്ലേ. ആ അപ്പൊ ഓൾക്ക് രണ്ടാക്കും കയ്യിൽ വെച്ചു കൊടുത്തോ കേട്ടോ. വന്നപ്പോ രാവിലെ പേടിയായിരുന്നു. അപ്പൊ ഇവ പറഞ്ഞു ഇപ്പൊ റെഡി അല്ലേ, ജി പിടിച്ചാ റെഡി അല്ലേ. അപ്പൊ ആദ്യം കുക്കുക, നിങ്ങോട്ട് വാ, എടുത്തുക്കുവാ. ഓക്കെ, ഇല്ല എത്തു കാട്ടില്ല, അതാ അത്ര ഉള്ളു. എത്തു കാട്ടില്ല കണ്ടോ, ഇത്രയും സിമ്പിൾ ആട്ടോ. അതായത് കുട്ടികളൊക്കെ വേണമെങ്കിൽ ആ പോയി ചാടി ചാടി നടക്കാണ്. രാവിലെ ആയത്, രാവിലെ കറക്റ്റ് ആക്റ്റീവ് അല്ല ഉണ്ടാവില്ല. ഇതെന്തായാലും ഇന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നല്ല ആക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ട്. എവിടെ ഉണ്ട് കേട്ടോ, നഞ്ഞു പിടിച്ച് വെക്കാം. ഒന്നുകൂടി എത്തു കാട്ടില്ല, അവിടെ കുടിച്ച് വെക്ക്, കുടിച്ച് വെക്ക്. നീ വാക്ക് ഇവനിക്ക് വേടാ, ഇവിടെ വാ, എടുത്തേക്ക് വാ. കൈ ഉണ്ട്. ഓക്കെ ഓക്കെ, റെഡി. ഇല്ല പേടിച്ചല്ലോ. ഒരു കുഴപ്പമില്ല, അവിടെ നിന്നോളൂ, അവിടെ നിന്നോട്ട്, അവിടെ നിന്നോട്ട്. ഇല്ല അടക്ക കാട്ടൂല, അടക്ക തലേക്ക് ഒന്ന്, ഇതാ അവിടുന്ന്, അതാ എന്റെ അടുത്തേക്ക് ചാടി. അപ്പൊ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. പേടിച്ചോ? ആ എന്നാ വേണ്ട, എന്നാ നമുക്ക് ഇനി കുറച്ച് ഇന്ന തൊട്ട് വെക്കി, ഇതിനെ നന്ദി തൊട്ട് വെക്കി, തൊട്ട് വെക്കാൻ തൊട്ട് വെക്കാം. ആ വാലിനോട്ട് വെക്കും, വാലിനോട്ട് നമുക്ക് പേടിയാ. ഇതാണുണ്ട്, പിന്നെ കണ്ണൊക്കെ നോക്കിയാ വലിയ കണ്ണും ഉണ്ടോ, വലിയ രണ്ട് കണ്ണും. ഇത്ര വലുപ്പമുള്ളൂ കേട്ടോ, നമ്മള് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വാലും കൂട്ടിയാൽ തന്നെ ഇത്ര ചെറുതാ. പറ്റ് കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ നല്ല ഇതാട്ടോ. പിന്നെ നല്ല നഖമുള്ള നഖം നല്ലോണ്ട് കേട്ടോ. 5 വിരലുകളുണ്ട്, 5 വിരലുകളിലും നല്ല മൂർച്ചയുള്ള നഖമുണ്ട്. പക്ഷേ ചെറുതായതുകൊണ്ട് നമുക്ക് കൈക്കൊന്നും പറ്റുന്നില്ല. ഇപ്പം കയ്യിലുള്ള ഈ ഷുഗർ ഗ്ലൈഡറിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇങ്ങനെ ഒരു ഹാഷ് കളർ, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്ലാക്ക് ഇങ്ങനെ വന്നിട്ട് ഏറ്റവും എൻ്റെ വാലിൽ ഒരു ബ്ലാക്ക് കൂടി വരും. അങ്ങനത്തെ ഒരു കളറാണ്. പിന്നെ ഉൾഭാഗത്ത്, അതായത് ഈ പള്ളയുടെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ, ഒരു കറുത്ത ലൈൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ളിൽ വെള്ള രോമങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവൻ്റെ വിശേഷങ്ങൾ കണ്ടോ. ഇതേപോലെ
ഉണ്ട്. ഇതേപോലെ വൈറ്റ് കളർ തന്നെക്കാർ ഉള്ളിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ചെറുതായിട്ടൊരു ലൈൻ ഇതാ, ഇതേപോലെ സൈഡിലൂടെ ഇങ്ങനെ ലൈനുകൾ ഉണ്ടോ, ഇവിടെ ഉണ്ട് സൈഡിലൂടെ ഒരു ചെറിയ ലൈൻ വരും, ബ്ലാക്ക് ലൈൻ കൊണ്ട്. പിന്നെ ഇതാ തലേൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ലൈൻ ഇങ്ങനെ വന്നിട്ട് അത് ഇവിടെ അവസാനിക്കും. അതിനുശേഷം ഇതിൻ്റെ വാലിൽ ഒരു ബ്ലാക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷുഗർ ഗ്ലൈഡറിൻ്റെ അണ്ണാൻ്റെ ഫുഡിനെ കുറിച്ച് അറിയണ്ടേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് ഈ സെർലാക്ക് എന്ന് പറഞ്ഞത്. അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന സെർലാക്ക് ഇല്ലേ, ഈ സെർലാക്ക് വാങ്ങിച്ചിട്ട് ഒരു സ്പൂൺ ഓക്കെ അപ്പിട്ടോ ഏറ്റോ ഓക്കെ അവട്ടെ. ഏതായാലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മളെ ഇക്ക് നമ്മുടെ അണ്ണാൻ ഇതാട്ടോ, അതായത് ഈ അണ്ണ ഇതാ ഈ ഒരു ചാട്ടം കണ്ടോ, ആ ചാട്ടം വലുതാക്കിയിട്ട് കുറേ മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ചാടാൻ കഴിയുന്ന ഒരു ജീവിയാണ് കേട്ടോ. ഈ ഒരു കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു മീറ്റർ അപ്പുറത്തേക്ക് ചാടും. ഇന്നലെ വന്നപ്പോൾ ഒച്ചക്ക് മുൾ ചാടിപ്പിച്ച് നോക്കും അല്ലേ. അപ്പോൾ ഇതാ അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സംഭവം കാണണ്ടേ, ഗ്ലൈഡ് ചെയ്യുന്ന സംഭവം കാണിച്ചു തരണ്ടേ. ഗ്ലൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാല് പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഈ കാണുന്ന ഈ രണ്ട് ചിറകുകളുണ്ടോ, ഈ ചിറകുകളാണ് ഇവൻ ഗ്ലൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇത്. കണ്ടില്ലപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ കൈയോടെ വെച്ചുകൊടുത്തപ്പോൾ കൈ ഉണത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓൻ തിരെ എടുക്കാത്തതുകൊണ്ട് അതായിട്ട് എടുക്കണോണ്ട് പോകുന്നില്ല. ഇനി ഞാൻ എൻ്റെ കൈ വെക്കുമ്പോൾ കിട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും കണ്ടോ ആ കൈ കയറിയിട്ട് പോകുന്നു, പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓൻ ഇവിടെ കൈ വെക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതാ ഇവിടെ കൂടെ ഇവിടെ കൂടെ കണ്ടോ, അതിലേക്ക് പോകണില്ല കണ്ടോ. ആ പോയി ഓക്കെ ഓക്കെ രണ്ട് മൂന്ന് കഴിയാ ആണെന്ന് കേട്ടോ. ആ ഇവാ കണ്ടോ, ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ചാടുക. ഒന്ന് വിളി കണ്ടോ, ഇതാ ഇതാണ് കണ്ടോ. ഇത് ഞാൻ ഇന്നലെ മുതൽ ഞാൻ തന്നെ നോക്കിയിട്ടാണ്, കാരണം ഇത്രയായിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പോകില്ല എന്നോട് വെച്ച് കണ്ടോ. അപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരും. അത്രക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ടൈം എടുത്തോണ്ട് ഇങ്ങനെ നടന്നാൽ മതി, എന്നാൽ കറക്റ്റായിട്ട് നമ്മളെ പെറ്റായി മാറും കേട്ടോ. അങ്ങനെ കുറേ നേരം ഓടിച്ചാടി കളിച്ച് ഇപ്പം ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് വന്ന് കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ അടുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മൂപ്പർ ഉറക്കി, അപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട്. സെർലാക്ക് കേട്ടോ, സെർലാക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം അതിങ്ങനെ ചെറുതായിട്ട് നിളക്കിയിട്ട് ഒന്ന് പായസം പോലെ ആക്കുക. പായസമല്ല, കുറച്ചും കൂടി കട്ടിയുള്ളൊരു രീതിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി, ആളിങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഷുഗർ ഗ്ലൈഡറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് ഷുഗർ ഗ്ലൈഡറിൻ്റെ പുതിയൊരു സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെറ്റായിരിക്കും. അതായത് നമ്മളായിട്ട് കൂടുതലായിട്ട് തേമായിട്ട് ജീവിക്കുന്ന ഒരു പെറ്റാണ്. അപ്പോൾ ഷുഗർ ഗ്ലൈഡർ ഇതിന് പേരൊന്നും ഇട്ടില്ല, പേരെല്ലാവരും ഒന്ന് സജസ്റ്റ് ചെയ്യട്ടെ, എന്തെങ്കിലും പേര് പറയാം. പിന്നെ അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിൽ ഇവനും കൂടി ഉണ്ടാവും. അപ്പോൾ കൂടുതൽ കൂറ്റക്കൂട്ടിയ പേര് കുഞ്ഞുകുട്ടി ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും പേരിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഷുഗർ ഗ്ലൈഡർ അണ്ണാൻകുട്ടി, എങ്ങനെയുണ്ട്? രചണ്ട് എങ്ങനെയുണ്ട്? രസമുണ്ട് ഓക്കെ. അപ്പോൾ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, എന്തെങ്കിലും ഒരു പേരൊക്കെ ഇടണം, കുട്ടിയോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പേരിടണം. അപ്പോൾ ഇനി കൂടുതലായിട്ട് നല്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പേര് സജസ്റ്റ് ചെയ്യട്ടോ, എന്ത് പേരായിട്ടാന്ന് അറിയില്ല. അപ്പോൾ നന്നായിട്ട് നമ്മളായിട്ട് മെരുകി ഇണങ്ങി ജീവിക്കുന്ന സാധനമാണ്, നല്ല ടേംഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു പെറ്റ് കൂടിയാണ്. ഓസ്ട്രേലിയക്കാരനാണ്, അതേപോലെ തന്നെ ഒരു 13 മാസമൊക്കെ ആകുന്ന ടൈമിലാണ് അതിൻ്റെ ഒരു മെച്യൂരിറ്റി ടൈം വലുതായി വരിക. പിന്നെ ഒരു 13 മുതൽ 15 വർഷം വരെ ഇതിന് ആയുസ്സുണ്ടാവും. അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു നല്ല എന്താ ഇണക്കി വളർത്താൻ പറ്റിയ ഒരു ജീവിയാണ്. രാവിലെ ആക്റ്റീവ് അല്ല, രാത്രിയാണ് ആക്റ്റീവ്. പക്ഷേ നമ്മൾ വളർത്തുന്ന ടൈമിൽ കൂടുതലായിട്ട് രാവിലെ നമ്മൾ ലൈറ്റൊക്കെ എടുത്ത്, അതായത് സൂര്യപ്രകാശങ്ങളുടെ അടുത്തൊക്കെ വെച്ചിട്ടും അതേപോലെ നമ്മൾ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെയും കുറച്ചൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ജീവി കൂടിയാണ്. ഇപ്പം കണ്ടല്ലോ, ഇന്ന് രാവിലെയാണ് ഇത്, ഫുഡും കൂടി കഴിക്കാതെയാണ് ആ കളിയൊക്കെ അവിടെ കളിച്ച് ആകെ ചാട്ടി മറിഞ്ഞ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് മരുന്നില്ല, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ പറയണം. ഉടേ ബൈ പറയും. ബൈ 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 ബൈ.